യാത്രകൾ എപ്പോഴും അങ്ങനെയാണ്. എങ്ങനെ? ഇത് വളരെ ഒരു എക്സ്പീരിയൻസ് ആണ്, ഒരുപാട് ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടുന്നതാണ് ഈ യാത്ര. സൂപ്പർ, ഒന്നും പറയാനില്ല. ഞങ്ങളൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിൽക്കുന്നത് വയനാടാണ്, വയനാട് ചുരത്തുമ്മലാണ് ഉള്ളത്. അങ്ങനെ ഇനി നമ്മൾ വീഡിയോയിൽ വരാൻ പോകുന്നത്, വ്ളോഗിൽ വരാൻ പോകുന്നത് കണ്ടിന്യൂസ് ആയിട്ട് വയനാടുള്ള എല്ലാ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലങ്ങളും നമ്മൾ കാണിക്കാൻ പോകുന്നത്. അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ചുരം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് ഇപ്പം നമ്മളെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങളൊരു 5 o'clock സ്റ്റാർട്ട് ചെയ്ത ജേർണിയാണ്. അപ്പം താമരശ്ശേരി ചുരം ഏകദേശം കവർ ചെയ്തുകൊണ്ട് നിൽക്കാണ്. നല്ല രസം, കോടൊന്നും വല്ലാതെ ഇതുവരെ വന്നിട്ടില്ല. ഞങ്ങള് കുറച്ചും കൂടി നേരത്തെ ഇറങ്ങണേ, ഇനി ആ കോടൊക്കെ കാണേനി. അങ്ങനെ ചുരം ഇങ്ങനെ കേറിക്കൊണ്ടിരിക്കാണ്. എന്താ രസം, രാവിലെ ആയതുകൊണ്ട് ശബ്ദത്തിനൊരു പ്രോബ്ലം ഉണ്ടാവേ. നമ്മളിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ നമ്മൾ വയനാടിന്റെ മണ്ണിൽ എത്തിയിട്ടുണ്ട്. ചുരമൊക്കെ കയറി നല്ല കോട മൂടിയ അതിന്റെ ഉള്ളിലൂടെ ഒക്കെ യാത്ര ചെയ്ത് നല്ല നല്ല അനുഭവങ്ങളുമായിട്ട് ഞങ്ങൾ യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാഴ്ചകൾ ഇനി വീഡിയോയിലൂടെ വരാണ്ട് എല്ലാവരും എന്ത് ചെയ്യാം, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നല്ല നല്ല കാഴ്ചകൾ വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് വയനാടിന്റെ ഇതാ എൻട്രൻസിലാണ് നിൽക്കുന്നത്. എല്ലാം രാവിലെ ഏർലി മോർണിംഗ് 4 o'clock തന്നെ പോകുന്നത്. ഇപ്പൊ ഏകദേശം 7 o'clock ആയിട്ടുണ്ട്. ഇനി നല്ല നല്ല സീനുകൾ കാണാം. നല്ല സീൻ കാണണമെങ്കിൽ നമ്മൾ താഴോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ചുരത്തും എന്നുള്ള താഴോട്ടുള്ള സീനുണ്ട്. അതെ, ഒരു ജോഗിംഗ് വിത്ത് എൻജോയ്. അങ്ങനെ അവിടെ പാർക്കിംഗ് ഇല്ല, ചുരത്തിന്റെ സൈഡിൽ പാർക്കിംഗ് ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യണം, മുകളില് വണ്ടി പാർക്ക് ചെയ്തിട്ട് താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ ഫൈനലി നമ്മളെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. കണ്ടില്ലേ എന്താ വ്യൂ, ഈ കോട മൂടിയിട്ടുള്ള ഒരു ഫീല് കാണാൻ വേണ്ടിയിട്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്, 5 o'clock യാത്ര സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ശരിക്കും നമ്മളെ 7 o'clock ആയപ്പോഴത്തേക്കും ശരിക്കും നമ്മളെ നാട്ടിൽ നിന്ന് ആകെ 3 hours റണ്ണിങ് ഉള്ളൂ. പക്ഷെ നമ്മൾ രാവിലെ പോകുന്നത് ഈ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈ കോട മൂടിയ ഒരു റിയൽ ഈ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, ഇത് ശരിക്കും കൊണ്ടറിയാനും കണ്ടറിയാനും വന്നത്. വയനാട് എന്താണ്, ഇടുക്കി അവിടെ പോയാൽ തന്നെ കിട്ടുന്ന ഒരു പ്രത്യേക തരം ഒരു എന്താണ് ഫീലാണ്. കണ്ടില്ലേ ഈ വ്യൂ കാണാനാണ് നമ്മൾ രാവിലെ എണീറ്റ് വന്നത് കേട്ടോ. 5 o'clock എണീറ്റ് വന്ന് ഈ ഒരു മഞ്ഞും ഒരു ഏർലി മോർണിംഗിലുള്ള ഒരു വ്യൂ ആണിത്. കണ്ടില്ലേ കോട മൂടിയിട്ടുള്ള ഒരു അവസ്ഥ ആയിട്ടപ്പത് ഭയങ്കര സീനാണ്, ഭയങ്കര ഫീലായിട്ടത്. ഇത് വയനാട്ടിൽ വന്നാൽ മാത്രം കിട്ടുന്ന ഒരു ഫീലാണ്. ഏതോ ഒരു വണ്ടി ഫോൺ അടിച്ച് വിളിപ്പിക്കുന്നുണ്ട്. വരല്ലേ സാറില്ല, ഇവിടുന്ന് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കോഴിക്കോടുള്ള നമ്മുടെ നോഡൽ സിറ്റി കാണാം, മാർക്കസിൻ്റെ നോഡൽ സിറ്റി കാണാം. അടിപൊളി വ്യൂ ആട്ടത്, സൂപ്പർ സൂപ്പർ, ഒന്നും പറയാനില്ല. Won't you kiss me? Won't you please?
നമ്മൾ വയനാടിന്റെ ഫോറസ്റ്റിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കട്ടോ, യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കാണ്. വയനാട് എന്ന് പറഞ്ഞ എന്നും അതൊരു ആസ്വാദനം തന്നെയാണ്. അങ്ങനെ നമ്മൾ ഫൈനലി വയനാടിനോട് വിട പറയുകയാണ്. ഇനി നമ്മൾ മഞ്ഞ് മൂടിയ ആ കോട നിറഞ്ഞ വയനാട് ഇറങ്ങാൻ പോവുകയാണ്. ഭയങ്കര കോട കേട്ടോ, ഇതിലൂടെയാണ് ഇപ്പൊ സഞ്ചരിക്കേണ്ടത്. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി രാത്രിയിൽ ഫുള്ള് എന്താ പറയാ, കണ്ടെയ്നറുകളായിരിക്കും, ലോറികളൊക്കെ നല്ല റഷായിരിക്കും. അത്യാവശ്യം പച്ചക്കറികളും എല്ലാം കൊണ്ടുപോകുന്ന നല്ല കണ്ടെയ്നറുകളും വലിയ വലിയ വണ്ടികളായിരിക്കും പോവാ. കണ്ടില്ലേ എന്താ തിരക്ക്, വയനാട് റഷായി തുടങ്ങി. റഷാവുന്നതിന് മുന്നേ വന്ന് അടിച്ചു പൊളിക്കോ, എൻജോയ് വിത്ത് സാറ്റർഡേ ആൻഡ് ഹോളിഡേ. ചെറിയൊരു വെള്ളച്ചാട്ടല്, അതിസാഹസികമായിട്ട് അവൻ ഓവർടേക്ക് ചെയ്യുന്നു. വാട്ട് ഈസ് ദിസ് ഗൈസ്? എന്നിട്ട് അവരൊക്കെ ചുമ്മാ ഓടുന്നു. കുറച്ച് ലൈറ്റായി പോയാല് ഒരു 5 മിനിറ്റ് ലൈറ്റ് ആവുന്നല്ലേ ഉള്ളൂ. യാത്രകൾ എപ്പോഴും അങ്ങനെയാണ്. എങ്ങനെ അത് നമുക്ക് അഫി വിശദീകരിച്ചു തരും. എല്ലാരും പറയും, എല്ലാരും വലിയ വലിയ യാത്ര ചെയ്യുന്നവരൊക്കെ പറയും യാത്രകൾ എപ്പോഴും അങ്ങനെയാണ്. അപ്പൊ യാത്രകൾ എങ്ങനെ, അത് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. യാത്രകൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോവാ, ഒരിക്കലും യാത്ര നിർത്തരുത്. നമ്മള് പലരും പറയും ഇനി നമുക്ക് സമയം കിട്ടിയിട്ട് യാത്ര പോവാം, അല്ലെങ്കിൽ കുറച്ച് ടൈം ആവട്ടെ എന്നൊക്കെ പറയും. പക്ഷെ ഈ യാത്രക്ക് സമയമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ എപ്പോഴാണ് വിചാരിക്കുന്നത്, എപ്പോഴാണോ നമ്മള്. അപ്പൊ യാത്ര എന്ന് പറഞ്ഞത് വളരെ ഒരു എക്സ്പീരിയൻസ് ആണ്, ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടുന്നതാണ് ഈ യാത്ര. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും യാത്ര പോവാൻ നമ്മളെ ലൈഫ് എന്ത് ചെയ്യാം, അടിച്ചു പൊളിക്കാം. അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. എല്ലാം സെറ്റായിട്ട് ഒന്നും നടക്കൂല. വയനാട് ചുരമാണ് ഇപ്പൊ നമ്മളെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. വയനാട് ചുരം രാത്രിയിലുള്ള ഒരു കാഴ്ചകളാണ് ഈ കാണുന്നത്. യാത്ര ചെയ്യുന്നതോടെ നമ്മള് വേറെയുള്ള ആളുകളെ കാണും, അതുപോലെ തന്നെ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഇന്നലെ തന്നെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി. കാരണം ഇന്നലെ ഫൗന്റെ കാലും ഒരു ചെറിയൊരു അത്യാവശ്യം നല്ലൊരു വലിയൊരു മുറി പറ്റി. അപ്പം അവരാണ് എനിക്ക് ബാൻഡേഡ് തന്നത്, അതുപോലെ തന്നെ മുറിവിനുള്ള മരുന്ന് തന്നത്. പിന്നെ അവരാണ് തന്നത്, കോഴിക്കോടുള്ള ഒരു ആളുകള് സ്റ്റേ ചെയ്യാൻ വന്നവരായിരുന്നു തന്നിരുന്നത്. അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നവരുണ്ട്. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് മാത്രം. അതുപോലെ നമുക്ക് ഒരുപാട് കൾച്ചർ, പല കൾച്ചർ ഡിഫറൻസുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പം മലപ്പുറം ഉള്ളതാണെങ്കിലും കോഴിക്കോട് ഉള്ളതാണെങ്കിലും ഇപ്പം നമ്മളൊക്കെ അടുത്ത് തന്നെയാണ്. പക്ഷേ നമ്മൾ അവരായിട്ട് മിംഗിളാകുമ്പോഴേക്കും നമുക്ക് ഒരുപാട് ഭാഷകളായിട്ടും മറ്റുള്ള ഒരുപാട് എക്സ്പീരിയൻസുകൾ കിട്ടും. അപ്പം യാത്രകളിലൂടെയാണ് ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റുക. ആക്സിഡൻ്റ് അല്ല, ബ്രേക്ക് ഡൗൺ ആണ് ഇത് വണ്ടി. അപ്പം ചുരത്തിലൂടെ പോകുമ്പോൾ ഒരേ ഒരു റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ, നിങ്ങൾ എന്ത് ചെയ്യുക, നല്ല കെയർഫുള്ളായിട്ട് വണ്ടി ഓടിക്കാം. കുറച്ചൊന്ന് ധൃതിയൊക്കെ കുറച്ചിട്ട്, വളരെ സ്പീഡ് കുറച്ചിട്ട് വേണം ഇതിലൂടെ യാത്ര ചെയ്യാൻ. നമ്മളെ കൊണ്ട് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാതെ നമ്മൾ യാത്ര ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യും, യാത്ര വളരെ സുഖകരമായിട്ട് കിട്ടും. നിങ്ങൾ ചെയ്യുന്ന ഓരോ യാത്രയും അത് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഓർമ്മകൾ നിറഞ്ഞതാണ്. നമ്മള് ബാക്കിയുള്ളവരെ കാര്യം നോക്കിയിട്ട് ഒരു കാര്യവുമില്ല, നമ്മള് പോവുക, നമ്മളെ എൻജോയ് ചെയ്യുക, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക.
ആനവണ്ടി കേറുന്നുണ്ട് മക്കളെ. ഇതാണ് വയനാട്, ഇതാണ് വയനാട് ചുരം. നിങ്ങൾ കാണാത്തവർ കണ്ടാസ്വദിക്കുകയും വരാത്തവർ വന്നാസ്വദിക്കുകയും